നമസ്കാരം. യാസ് ചുഴലിക്കാറ്റിന്റെ നാശനഷ്ടങ്ങൾ വിലയിരുത്തുന്നതിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ബംഗാൾ സന്ദർശനത്തിനിടെ വിളിച്ചു ചേർത്ത യോഗത്തിൽ നിന്നും മുഖ്യമന്ത്രി മമതാ ബാനർജി വിട്ടുനിന്നത് പ്രതിപക്ഷ നേതാവ് പങ്കെടുക്കുന്നതിനാണെന്ന് ഗവർണർ ജഗ്ദീപ് ധൻകർ. പ്രതിപക്ഷ നേതാവ് സുബേദ് അധികാരി യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ താൻ ഉണ്ടാകില്ലെന്ന് മമത അറിയിച്ചിരുന്നതായും ഗവർണർ പറഞ്ഞു. യോഗത്തിന് തൊട്ടുമുമ്പ് ഗവർണറെ ഫോൺ വിളിച്ചതാണ് മമത ഇക്കാര്യം അറിയിച്ചത്. പ്രധാനമന്ത്രി ബംഗാളിലെത്തി യോഗം വിളിച്ചിട്ടും മമതയും ചീഫ് സെക്രട്ടറിയും മനഃപൂർവ്വം വിട്ടുനിന്നത് വാർത്തയാകുകയും ഇതിനെതിരെ പ്രതിഷേധം ഉയരുകയും ചെയ്തിരുന്നു. ചീഫ് സെക്രട്ടറി ബന്ദോപാധ്യായയ്ക്കെതിരെ കേന്ദ്രം കഴിഞ്ഞ ദിവസം കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിരുന്നു. അതിന് പിന്നാലെയാണ് ഗവർണർ മമത മനഃപൂർവ്വം വിട്ടുനിന്നതാണെന്ന് ട്വിറ്ററിലൂടെ ആരോപിച്ചിരിക്കുന്നത്. ബംഗാളിലെ തൃണമൂൽ സർക്കാരിന്റെ സേവനങ്ങളിൽ അഹങ്കാരം കൈയടക്കിയിരിക്കുകയാണ് ഇവർ. മുഖ്യമന്ത്രി എന്ന നിലയിൽ 24 മണിക്കൂറും ജനങ്ങളെ സേവിക്കേണ്ടത് മമതയുടെ കർത്തവ്യമാണ്. എന്നാൽ മുഖ്യമന്ത്രിയുടെ നടപടികൾ തീർത്തും അപ്രതീക്ഷിതമാണ്. പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രിയുമായുള്ള യോഗത്തിൽ സംസ്ഥാന BJP MLA മാർക്ക് പങ്കെടുക്കേണ്ട കാര്യമില്ലെന്നാണ് മമത അറിയിച്ചത്. ജനങ്ങളെ സേവിക്കുന്നതിന് പകരം അധികാരത്തിലെത്തിയ സർക്കാരിന്റെ അഹങ്കാരമാണ് പ്രവർത്തിക്കുന്നതെന്നും ധൻകർ കുറ്റപ്പെടുത്തി. അതേസമയം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി പശ്ചിമ ബിഡ്നാപൂരിൽ കലൈകുണ്ട വ്യോമതാവളത്തിൽ പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി വെറും 15 മിനിറ്റ് മാത്രമായിരുന്നു കൂടിക്കാഴ്ച നടത്തിയത്. ബംഗാളിലും ഒഡീഷയിലും ആഞ്ഞടിച്ച യാസ് ചുഴലിക്കാറ്റിലുണ്ടായ നാശനഷ്ടങ്ങൾ വിലയിരുത്താനുള്ള യോഗത്തിലെത്തിയതായിരുന്നു ഇരുവരും. നാശനഷ്ടങ്ങളെ കുറിച്ചുള്ള റിപ്പോർട്ട് നൽകിയ ശേഷം യോഗത്തിൽ പങ്കെടുക്കാതെ മമതാ ബാനർജി മടങ്ങുകയായിരുന്നു പിന്നീട് നിരവധി വിമർശനങ്ങൾ മമതയ്ക്ക് നേരെ എത്തിയത്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം പ്രധാനമന്ത്രിയുമായി മമതയുടെ ആദ്യ കൂടിക്കാഴ്ചയായിരുന്നു അത്. നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ 125 ജന്മവാർഷികവുമായി ബന്ധപ്പെട്ട് കൊൽക്കത്ത വിക്ടോറിയ മെമ്മോറിയൽസ് January 23 സംഘടിപ്പിച്ച ചടങ്ങിലായിരുന്നു അവസാന പ്രധാനമന്ത്രിയുമായി ബംഗാൾ മുഖ്യമന്ത്രി മുഖാമുഖം കണ്ടത്. അന്ന് ജയശ്രീരാം വിളിയിൽ പ്രകോപിതയായ മമത പ്രസംഗം നിർത്തി വേദി വിട്ടിരുന്നു. ബംഗാൾ ഗവർണർ ജഗ്ദീപ് ധൻകറും പ്രതിപക്ഷ നേതാവ് സുബേദ് അധികാരിയും മമതാ ബാനർജി വിട്ടുനിന്ന യോഗത്തിൽ പങ്കെടുത്തിരുന്നു. ഭരണഘടനയോടും നിയമവാഴ്ചയോടും യോജിക്കുന്നതായിരുന്നില്ല നടപടിയെന്ന് മുഖ്യമന്ത്രി വിട്ടുനിന്നതിന് പിന്നാലെ മമതയെ പരോക്ഷമായി വിമർശിച്ച് ധൻകർ ട്വീറ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. അതേസമയം യാസ് ചുഴലിക്കാറ്റ് ബാധിച്ച പ്രദേശങ്ങളിൽ പ്രധാനമന്ത്രി വ്യോമനിരീക്ഷണം നടത്തി. തെക്ക് വടക്ക് 24 പാരഗണാസ്, ദിഘ, കിഴക്കൻ മിഡ്നാപൂർ, നന്ദിഗ്രാം ജില്ലകളെയാണ് ചുഴലിക്കാറ്റ് ബാധിച്ചത്. ആശ്വാസ നടപടി എന്ന നിലയിൽ പിന്നീട് 1000 കോടി രൂപ പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചു. 500 കോടി രൂപ ഒഡീഷയ്ക്ക് നൽകുകയും ചെയ്തു. എന്നാൽ ഒരു യഥാർത്ഥ മുഖ്യമന്ത്രി എങ്ങനെയായിരിക്കണമെന്ന് വീണ്ടും തെളിയിച്ച് പ്രധാനമന്ത്രിയെ അത്ഭുതപ്പെടുത്തിയിരുന്നു ഒഡീഷ മുഖ്യമന്ത്രി നവീൻ പട്നായിക്. കേന്ദ്ര സഹായം ലഭിച്ചില്ല, കേന്ദ്ര ഫണ്ട് അതിന് വേണം ഇതിന് വേണം എന്നൊക്കെ പറഞ്ഞ് മമതയടക്കം പല മുഖ്യമന്ത്രിമാരും വിവാദങ്ങൾ ഉണ്ടാക്കുമ്പോഴാണ് കേന്ദ്രത്തിന് മേൽ അമിത ഭാരം അടിച്ചേൽപ്പിക്കാനില്ല, തൽക്കാലം പണം വേണ്ടെന്ന് പറഞ്ഞ് നവീൻ താൻ വ്യത്യസ്തനാണെന്ന് തെളിയിച്ചത്. യാസ് കൊടുങ്കാറ്റിൽ വലിയ നാശനഷ്ടമാണ് ഒഡീഷയിൽ ഉണ്ടായത്. ഇത് വിലയിരുത്താൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒഡീഷയിൽ വ്യോമനിരീക്ഷണം നടത്തിയിരുന്നു. അതിനുശേഷം അദ്ദേഹവും ഉദ്യോഗസ്ഥരും മോദിയുമായി ചർച്ച നടത്തി. എന്നാൽ അടിയന്തരമായി ധനസഹായം വേണമെന്ന് അദ്ദേഹം മോദിയോട് ആവശ്യപ്പെട്ടില്ല, പ്രത്യേക സഹായങ്ങളും തേടിയില്ല. ചർച്ചകൾക്ക് ശേഷം അദ്ദേഹം ട്വിറ്ററിൽ ഒരു കുറിപ്പിട്ടു, രാജ്യം കൊറോണ മഹാമാരിയുടെ മൂർധന്യയിലാണ്, അതിനാൽ ഞങ്ങൾ അടിയന്തര സാമ്പത്തിക സഹായം തേടിയില്ല. കേന്ദ്ര സർക്കാരിന് മേൽ അധിക ഭാരം അടിച്ചേൽപ്പിക്കാനില്ല, ഞങ്ങളുടെ സാമ്പത്തിക സ്രോതസ്സുകൾ ഉപയോഗിച്ച് പ്രതിസന്ധി മറികടക്കാനാണ് ശ്രമം, കുറിപ്പിൽ അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ദീർഘകാല നടപടി മാത്രമാണ് അദ്ദേഹം തേടിയത്. 4 വർഷം കൊണ്ട് സംസ്ഥാനത്തിന്റെ കിഴക്കൻ തീരത്തെ 4 കൊടുങ്കാറ്റുകളാണ് തകർത്തെറിഞ്ഞത്. ഓരോ വർഷവും ഇത്തരം ദുരന്തങ്ങളാണ് ഞങ്ങൾ നേരിടുന്നത്. തീരമേഖലയുടെ സംരക്ഷണത്തിനുള്ള ദീർഘകാല നടപടി മതി, ദീർഘമേഖലയിൽ ഭൂമിക്കടിയിലുള്ളതായ വൈദ്യുതി കേബിൾ ഇടണം, അദ്ദേഹം ട്വിറ്ററിൽ തുടർന്നു. അതേസമയം തന്നെ മോദിയുമായുള്ള കൂടിക്കാഴ്ചയിൽ മണിക്കൂറുകൾ വൈകിയെത്തുകയും യോഗത്തിൽ പങ്കെടുക്കാതിരിക്കുകയും 20,000 കോടി സഹായം തേടി മോദിക്ക് പിന്നീട് കത്തെഴുതുകയും ചെയ്യുകയായിരുന്നു മമതയുടെ നടപടി. നവീൻ ആവശ്യപ്പെടാതെ തന്നെ മോദി അടിയന്തര സഹായമായി 500 കോടി ഒഡീഷയ്ക്ക് അനുവദിക്കുകയും ചെയ്തിരുന്നു. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.